മീൻകറി വെക്കാൻ എത്ര ട്രൈ ചെയ്താലും ചിലർക്ക് ശരിയാവില്ല അല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മീൻകറി വെക്കാൻ, ഇനി ഏത് മീനാണെങ്കിലും അടിപൊളി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വലിയുള്ളി ആണെങ്കിൽ ഒറ്റൊരു ചെറിയൊരു ഉള്ളി നോക്കിയിട്ട് ഒരു വലിയുള്ളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. അത് വെച്ചിട്ടാണ് ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ഉള്ളികളായതുകൊണ്ട് തന്നെ ഒരു 15 ഉള്ളി തോല് പൊളിച്ചതാ നല്ലോണം കേഴി അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി നമ്മുടെ വെളിച്ചെണ്ണയിൽ വാട്ടി നല്ല ഷാറിൽ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മൾക്കിനി എത്ര അറിയാത്തവരാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ കറി എന്തായാലും നമ്മൾ ഫ്ലോപ്പായി പോകാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ, പകുതി ഒരു ചെറുനാരങ്ങൻ്റെ ഒരു വലിപ്പത്തിലുള്ള പിന്നെ ഒരു പുളി എടുക്കുന്നുണ്ട്. വാളം പുളിയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത്ര മാത്രം മതി കേട്ടോ നമ്മുടെ മീൻകറിക്ക്. അപ്പോൾ അതാ ഒരൊറ്റൊരു തക്കാളി ഇടുന്നുള്ളൂ നമ്മൾ. ഒന്നില്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇടുക, അല്ലെങ്കിൽ ഇതേപോലെ മുറിച്ച് പിന്നെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ടാലും മതി. അപ്പോൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പം ഞാൻ രണ്ട് മെത്തേഡിലായിട്ട് ഞാൻ അധികം വീഡിയോസ് അങ്ങനെയാണ് ചെയ്യാറ്. അരച്ച് ചേർത്തിട്ടാണ് അധികം വീഡിയോസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത് നമ്മളെ കല്ലിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ മിക്സിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുകളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാനിതൊരു കല്ലിലിട്ടിട്ട് നാടൻ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള, അപ്പോൾ ഈ ഇടിക്കുന്ന ഒരു കല്ലുണ്ടല്ലോ ഉള്ളിയൊക്കെ ചതക്കുന്ന, ആ ഒരു കല്ലിലിട്ടിട്ട് നല്ലോണം പിന്നെ ചതച്ച് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബോറടിക്കുന്നുണ്ട്, വലിയ ലെങ്ത്തായിട്ട് ലെങ്ത്ത് കൂടുതലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഒരുവിധം ചൂടായി വരുന്ന സമയത്ത് ഉലുവയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുകയാണ്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടുകയും ചെയ്യും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി വാടിയതിന് ശേഷം അങ്ങനെ അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്താണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലൊരു പൂവൻ കോഴിയാണ് കേട്ടോ. ഭയങ്കര അച്ചമ്പിളിയാണ്. അപ്പോൾ മൂപ്പര് കൂണതിന് മുമ്പ് ഞാൻ വോയിസ് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഓരോന്ന് നിർത്തി നിർത്തി പറയാണ് കേട്ടോ. അപ്പോൾ ആൾ കൂണത് ഭയങ്കര സൗണ്ടായിട്ട് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ ഉള്ളിലായിരിക്കുന്നു എന്നാലും ഉള്ളിലേക്കൊക്കെ കേൾക്കുന്നുണ്ട് ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഉള്ളിലേക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കുകയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അങ്ങനെ ചതച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് മൺചട്ടിയിലും വെക്കുകയാണ്. അടുപ്പത്ത് വെക്കണം കേട്ടോ, അത് അടുപ്പത്തും കൂടി വെച്ചാലേ ഒരു നാടൻ സ്റ്റൈൽ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുപ്പ് നമുക്ക് ഞാനവിടെ പുകയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുപ്പ് നമ്മൾ പിന്നെ ഉള്ളിലായിരുന്നല്ലോ, അപ്പോൾ ഭയങ്കര പുകയായിരുന്നു. അപ്പോൾ അതൊന്ന് പുറത്ത് മുറ്റത്ത് കൊണ്ടുപോയി വെച്ച് വേറൊരു അടുപ്പൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കത്തി പിടിക്കണേ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കത്തി വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വാട്ടി മീനും ഇട്ട് വെച്ചാൽ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുക എന്നുള്ള ആ ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പം പിന്നെ ഇതാ മസാലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകത്തിൻ്റെ പൊടി കിട്ടാം. ഞാനത് പൊടിച്ച് വെക്കലാണ്, ഇറച്ചിയിൽ മീനിലൊക്കെ അങ്ങനെ പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വലിയ ജീരകം വറുക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ചധികമായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയിൽ മീനിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ പിന്നെ മല്ലിപ്പൊടി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴി കരാറെടുത്തുക്കാണ് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് കോഴി തോൽപ്പിക്കാൻ നേരത്തിട്ട് നിൽക്കുകയാണ് മൂപ്പര്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ പിന്നെ തുടങ്ങുകയാണ്. അപ്പോൾ അതാ ബാക്കി തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണമെന്ന് മൂടി വെച്ച ആവിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ആ ഒരു ടൈം വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കട്ടോ. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒന്നും കറിയിൽ തടയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലോണം വാട്ടിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നല്ലോണം വെന്ത് വരണമല്ലോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഇത്തിരി ചെറുനാരങ്ങൻ്റെ ചെറിയൊരു ചെറുനാരങ്ങൻ്റെ വലിപ്പത്തിൽ ഇത്തിരി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുളിവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ പച്ചവെള്ളം കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ പുളി നമ്മൾ എത്രത്തോളം അതിൻ്റെ ചാറ് പിഴിഞ്ഞ് കിട്ടുന്നോ അത്രയും വട്ടം നമ്മൾ പിന്നെ ആ പുളിയിൽ വെള്ളമൊഴിച്ച് അങ്ങനെ അങ്ങനെ ചാറ് നമുക്കാക്കിയെടുക്കുകയാണ് കേട്ടോ. പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒരു വട്ടം പിഴിഞ്ഞിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിക്കും. പിന്നെയും ഇത്തിരി കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെയും പുളിയൊന്നും നല്ലോണം തിരുമ്മി പിഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 2-3 വട്ടമായിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടാണ് ആ വെള്ളത്തിലാണ് നമ്മൾ ഈ മീനിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് ഒഴിച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ആക്കിയിട്ട് പിന്നെ അതിലേക്കൊന്ന് തിളവ് വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ നമ്മൾ അപ്പം തന്നെ കൂട്ടുന്നത് കൊണ്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ അങ്ങനെ മീനിൽ പിടിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം നല്ലോണം ഒന്ന് കറി വെക്കുന്നതാണെങ്കിലും മീനൊന്ന് വരിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഉപ്പും മുളകും പിടിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അയില മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏത് മീനും ഈ ഒരു ടൈപ്പിൽ കറി വെക്കാം കേട്ടോ, സിമ്പിളാണ്. പിന്നെ വലിയുള്ളി ചെറിയുള്ളിൻ്റെ പകരം വലിയുള്ളി എടുത്താലും കുഴപ്പമില്ല. നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല വലിയുള്ളി ഇട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഓരോ മീനുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചേക്കാൻ കേട്ടോ, എന്നിട്ടൊന്ന് കൂട്ടി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് അതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ. എന്നിട്ട് അടുപ്പത്ത് നിന്നിട്ട് അത് ഒന്ന് എന്താ പറയുക ചെറു തീയിൽ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ തീ പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ്, പുറത്തായതുകൊണ്ട് കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ് അവിടെ തീ കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു രാവിലെ തന്നെ കത്തിക്കലൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതാ അതേപോലെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ തീ കാറ്റും കൊണ്ട് പുറത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ചകിരിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അടിപൊളി റെസിപ്പിയാണ്. ആർക്കും ഇനി മീൻ കറി വെക്കാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞ് മടിച്ചിരിക്കേണ്ട, വേഗം വെച്ചോളൂ.